ഹായ്, ഇന്ന് നമ്മൾ അഗൈൻ ഒരു ഗ്രിൽ ചിക്കനാണ് നോക്കുന്നത്. ഇതും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കനാണ്. എളുപ്പമാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ആകെ രണ്ടും മൂന്ന് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം. നമ്മൾ ശരിക്കും ഇപ്പോൾ വിൻ്റർ സീസൺ വരുമ്പോൾ ഗ്രിൽ ചെയ്യാനൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഇല്ല, വീട്ടിൽ തന്നെ നമുക്ക് തവയിൽ വെച്ചിട്ടായാലും ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. പ്രത്യേകിച്ച് ഇത് ഹണിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാൻ. ഇതിന് നമുക്ക് വേണ്ടത് ചിക്കൻ്റെ ബ്രസ്റ്റാണ്, അല്ലെങ്കിൽ ബോൺലെസ് ആയിട്ടുള്ള പീസസ് എടുക്കുക. ചിക്കൻ ബ്രസ്റ്റ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ക്യൂബ്സ് ആക്കുക. ഇനി നമുക്ക് വേണ്ടത് മസ്റ്റാർഡാണ്. ഇവിടെ ഞാൻ ഹെയ്ൻസിൻ്റെ മസ്റ്റാർഡ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക. അതൊരു ടേബിൾ സ്പൂൺ എടുക്കുക. അതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരര ടീസ്പൂൺ വെച്ചിട്ട് നമ്മുടെ ബ്ലാക്ക് പെപ്പർ, കുരുമുളക് പൊടിച്ചതെടുക്കുക. ഇവിടെ ഇപ്പോൾ തേനാണ് എടുത്തിരിക്കുന്നത്, ഒരു ടേബിൾ സ്പൂൺ തേൻ. ഇതാണ് ഇനി ഇതിൻ്റെ അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. അങ്ങനെ ഇപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് രണ്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒന്ന് മസ്റ്റാർഡും ഒന്ന് തേനും. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ. പിന്നെ നമുക്ക് സ്പൈസിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം, ഉപ്പും ചേർക്കാം. പുളിയുടെ ആവശ്യമില്ല, കാരണം ഇതിൽ മസ്റ്റാർഡിൽ ഒരു പുളി രസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതിലൊക്കെ കുറച്ച് ചുപ്പുള്ളതായിരിക്കും. അപ്പോൾ ഉപ്പും അധികം വേണ്ട. ഇത് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുക. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ മിനിമം റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ദോശക്കല്ല് വെച്ചിട്ട് ദോശക്കല്ലിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി ഗ്രില്ല് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓയിൽ തേച്ച് കൊടുത്തു. നിങ്ങൾ പുറത്ത് പോയിട്ട് ചെയ്യുമ്പോൾ ഈ ചിക്കനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ ഗ്രില്ല് ചെയ്യുമ്പോൾ ഇച്ചിരി ഓയിൽ ഇങ്ങനെ തൂവിക്കൊടുത്താൽ മതി. ഒലിവ് ഓയിൽ എടുക്കുകയായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഓയിലോ വയ്ക്കാം. ഇപ്പം നമ്മളിവിടെ തൂവി കൊടുക്കുക ചെയ്തത്, ഓയിൽ ഈ കല്ലിലേക്ക് തൂവി കൊടുക്കുക ചെയ്തത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. 3-4 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അത് മസ്റ്റാണ്, കാരണം ഇതിലാകെ നമ്മളാകെ രണ്ട് സോസൊക്കെയാണ് ചേർക്കണുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് മാരിനേറ്റ് ചെയ്ത് എന്തായാലും വെക്കണം. എന്നിട്ട് നമ്മളിതിങ്ങനെ മറിച്ചും തിരിച്ചുവിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇതധികം നേരം പിടിക്കില്ല ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്, കാരണം ബോൺലെസ്. അതുകൊണ്ടാണ് ഇത് ബോൺലെസ് പീസ് തന്നെ എടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ ചെറിയ പീസ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ അധികം ഫയറിലിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഹണി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയും. പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഹണി വരുന്നതുകൊണ്ട് തന്നെ. ഇവിടെ ഏകദേശം നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇച്ചിരി ഗാർലിക് ഒക്കെ ഇട്ട് കൊടുത്താലും ഒരു ഫ്ലേവർ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്ന ചിക്കൻ്റെ ടേസ്റ്റും അതുപോലെ തേനൊക്കെ കൂടി വരുന്ന ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പമാണ്, അധികം ഇൻഗ്രീഡിയൻസോ കുറേ പണികളോ ഒന്നുമില്ല. കുറച്ച് നേരം റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കണം, കുറച്ച് ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എളുപ്പത്തിൽ കഴിഞ്ഞിട്ടും പെട്ടെന്നൊക്കെ നമുക്ക് ചെയ്തെടുക്കും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.